കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എഫ് സി ഗോവയുടെ കളിയുടെ ഗതി മാറ്റിമറിച്ചത് ഡൈസുകെ സക്കായി തന്നെയാണ്. അതിലൊരു ആരാധകനും അതല്ലെങ്കിൽ ഒരു എതിർ ആരാധകനും സംശയമില്ല. അയാളുടെ ഒരു ഫ്രീ കിക്കിൽ നിന്നാണ് പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഊർജം തന്നെ ലഭിക്കുന്നത്. ഗോളടി തീർത്തതാവട്ടെ ദിമിത്രിയോസ് ദിയമന്ത കോച്ചും ഫെഡോർ സെർണിച്ചുമാണ്. എന്നാൽ എഞ്ചിനായിട്ട് മാറിയത് വിപിൻ മോഹനനാണെന്ന് പലരും എഴുതി വിടുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് നമുക്ക് വജ്രായുധങ്ങളായിട്ട് മാറിയിട്ടുള്ള ഒരു ഇരട്ട കൂട്ടുകെട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഐമനെയും അസ്ഹറിനെയും പറ്റി തന്നെയാണ്. ആദ്യ സബ്ബായിട്ട് കളത്തിലേക്ക് വരുന്നത് അസ്ഹറാണ്. അസ്ഹർ കളത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കണ്ടു ഒരു ആ മാച്ച് ഒന്നും കൂടി എടുത്തു നോക്കുക. അസ്ഹർ കളത്തിലേക്ക് വന്നതിന് ശേഷമുള്ള മധ്യനിരയിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള റോളുകൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. അസ്ഹർ വളരെ എനർജറ്റിക് ആയിട്ടാണ് കളിക്കളത്തിലേക്ക് വന്നത്. നല്ല രീതിയിൽ പന്ത് മുന്നോട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ അസ്ഹർ നടത്തിയ ഓരോ കാഴ്ചകളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് ആരാധകർക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അസ്ഹറിനെ പോലെ തന്നെ വിപിനെ പോലെ തന്നെയായിരുന്നു അസ്ഹറും അവിടെ കളി തുടർന്നിരുന്നത് എന്ന് വേണം പറയാനേ. നല്ല രീതിയിലാണ് അസ്ഹർ പന്ത് ഒതുക്കി കളിച്ചിട്ടുള്ളത് ഈ ഒരു മത്സരത്തിൽ. ഇനി അതിനുശേഷമാണ് ഐമൻ കളത്തിലേക്ക് വരുന്നത്. ഐമൻ വെറും 9 മിനിറ്റ് മാത്രമാണ് കളിക്കളത്തിലേക്ക് കളിച്ചിട്ടുള്ളത്. അസ്ഹർ ആവട്ടെ 23 മിനിറ്റും കളിച്ചിട്ടുണ്ട്. ഈ 23 മിനിറ്റ് അസ്ഹർ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ഒരു നിമിഷമായിരുന്നു. ഐമനാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു. നല്ല രീതിയിൽ ഐമൻ മുന്നോട്ട് കുതിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. ഇതിനൊക്കെ അപ്പുറത്ത് ദിമിത്രിയോസ് ദിയമന്തകോസിൻ്റെ 2-ാമത്തെ ഗോള് വീണത് അത് ഇരട്ട സഹോദരന്മാരിൽ ഒരാളുടെ കാലിൽ നിന്ന് പോയ അസിസ്റ്റാണ്. അതും തീർച്ചയായിട്ടും അവർ ഒരു ഉയർത്തി എഴുന്നേൽപ്പ് തന്നെ ഉണ്ട്. അതിന് ഒരു അംഗീകാരം കൊടുക്കേണ്ടത് തന്നെയുണ്ട്. കാരണം അവർ ആ ഒരു പന്ത് ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഔട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഓടി അടുത്ത് അത് എടുക്കുന്നു. ദിമിത്രിയോസ് ദിയമന്തകോസിന് ആ പാസ് കൊടുക്കുന്നു. ഡിഫൻസിനൊക്കെ കാഴ്ചക്കാരാക്കിയിട്ട്, അതായത് ഡിഫൻഡറൊന്നും അവിടെ എഫ് സി ഗോവയുടെ ഡിഫൻസൊക്കെ അവിടുന്ന് എന്തോ ഒരു കാഴ്ചക്കാരാക്കി നിർത്തിയിട്ടാണ് ആ പന്ത് ദിമിയിലേക്ക് കൊടുക്കുന്നത്. ദിമി അത് സ്കോർ ചെയ്യുന്നു. ഈ ഗോളിന് പോലും ഇവരിലൊരുവൻ്റെ കാലടിപാദം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. രണ്ടുപേരും ഇറങ്ങുന്നത് നല്ല എനർജറ്റിക് ആയിട്ടാണ്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ടീമിലൂടെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിന് ഭാവിയായിട്ട് മാറാൻ പറ്റുന്ന രണ്ട് യുവ പ്രതിഭകൾ തന്നെയാണ് ഐമനും അസ്ഹറും. 2 ലക്ഷദ്വീപുകാർ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മഞ്ഞക്കുപ്പായത്തിൽ നിന്ന് ഒരുപാട് നെയ്തെടുക്കുന്നത് കാണുന്നത് തന്നെ വളരെ രസമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഓരോ യുവതാരങ്ങൾക്കും മലയാളി താരങ്ങളെ നിങ്ങൾ ഐഡലാക്കി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈ ചെറുപയ്യന്മാരെ നിങ്ങൾക്ക് നോക്കിക്കാണാം. കാരണം 20-ൻ്റെ കാലഘട്ടത്താണ് അവരുടെ വയസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാലത്തും മികച്ച രീതിയിൽ ഡ്രിബ്ലിങ്ങുകൾ പുറപ്പെടുപ്പിക്കുന്ന ഒരു താരമാണ് ഐമന്. അതുപോലെ തന്നെ എതിരാളികളെ ഒരു ഭയമില്ലാതെ ചങ്ങലപ്പൂട്ടിടുന്ന രീതിയിലാണ് അസ്ഹറിൻ്റെ കളിയും മധ്യനിരയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ്. നല്ല രീതിയിലുള്ള എനർജറ്റിക് പ്ലേയേഴ്സ് കൂടെയാണ്. ഇതേ ഫോം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ISL ഈ 10-ാം സീസണിലെ ഒരു അധ്യായമായി എന്നോണം അവർക്ക് ഒരു എന്താ പറയുക, അവരുടെ ഒരു മുഖ്യഘടന അവിടെ ചേർത്താൻ കഴിയുന്നു എന്നോണം അവർക്ക് എന്താക്കാൻ പറ്റും. ചിലപ്പോൾ എമർജൻറ്റിക് പ്ലെയർ വരെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ ആരെങ്കിലും ഒരാൾ ഇതുപോലെയുള്ള ഒരു ഫോം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ മധ്യനിരയിൽ അവർ കാണിക്കുന്ന അസാധ്യമായിട്ടുള്ള പ്രകടനം അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ്. ഐമനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു വിഷൻ തയ്യാറാക്കിയതുപോലെയാണ് ഐമൻ്റെ കാലിലേക്ക് പന്തെത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വളരെ നല്ല രീതിയിൽ സ്കിൽഫുൾ മൂവ്മെൻറ്റോടുകൂടി ബോക്സിലേക്ക് മുന്നേറുന്ന ഒരു ചെറുപയ്യനാണ് ഐമൻ. രണ്ട് പേരും നമുക്ക് മുതൽക്കൂട്ട ആവുക തന്നെ ചെയ്യും. ഈ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് ISL ട്രോഫി അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, വരും കാലഘട്ടത്ത് ഐമൻ അസ്ഹർ എന്ന് പറയുന്ന ഈ ലക്ഷദ്വീപുകാരായിട്ടുള്ള ഇരട്ടകൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നായികക്കല്ലായി മാറുക തന്നെ ചെയ്യും.